എല്ലാവർക്കും നമസ്കാരം, ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മളൊരു തുർക്കിഷ് കബാബിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/4 കിലോ ചിക്കൻ തൈയിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡറും 1 പിഞ്ച് സിനമൺ പൗഡറും 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1/2 ടേബിൾ സ്പൂൺ വിനെഗറും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കബാബിന് ആവശ്യമായിട്ട് നമുക്ക് ചിക്കൻ തൈക്ക് പകരം ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് സ്കിവർ ചെയ്തെടുക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം സ്കിവർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്കിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 1 വശമൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ചിക്കൻ്റെ 2 വശവും കുക്കായിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റി ഇനി നമുക്ക് അറബിക് ബ്രെഡിൻ്റെ മുകളിൽ കുറച്ച് സവാളയും പാഴ്സ്ലി ലീവ്സും അതുപോലെ കുറച്ച് സമക് പൗഡറും ലെമണും
നമ്മൾ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കബാബ് കൂടെ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അന്നേരം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.